എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ കരി വേൾഡ്. ഇന്ന് നമുക്ക് സദ്യയിലെ മറ്റൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കിയാലോ, കാളൻ. അത് കുറുക്ക് കാളനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിലർ കട്ട കാളൻ എന്ന് പറയും, വളരെ ടേസ്റ്റാണ്. ചിലവർ പറയാറുണ്ട് സദ്യയിൽ ഉണ്ടാക്കുന്ന പോലെ എത്രയേലും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന്. അതിനൊരു സീക്രട്ട് ഉണ്ട്, ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ നോക്കണം കേട്ടോ. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, അധികം വലുതൊന്നുമല്ല കേട്ടോ, പാകത്തിന് മീഡിയം സൈസിലുള്ള ഒരെണ്ണം. അതിന് ചേനയും ഞാൻ എടുത്തിട്ടുണ്ട്. സ്കിന്നെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് നേന്ത്രക്കായയുടെ തോലെല്ലാം കളഞ്ഞ് കുറച്ച് കനത്തിൽ ഇതാ ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. നടുവ് കൂടെ ഒന്ന് പിളർത്തിയിട്ട് രണ്ടാക്കിയതിന് ശേഷം ഇത് കുറച്ച് കനത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചേന ഞാൻ ഇതുപോലെ ഇതാ കൊത്തി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് മുറിച്ചതൊന്നല്ല കേട്ടോ. ഇങ്ങനെയാണ് സദ്യയിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ സദ്യയിൽ കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിരിക്കും. ഞാനിപ്പോൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ചേന പക്ഷേ ഒന്നും കൂടി കഴുകണം കേട്ടോ. ഞാൻ അരിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കഴുകണം. ചിലവർക്ക് ചേന കൈ ചൊറിയും. അങ്ങനെയുള്ള ഒരു കയ്യിൽ കുറച്ച് എണ്ണ, അത് വെളിച്ചെണ്ണ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും എണ്ണ തടവിയിട്ട് വേണം കേട്ടോ ചേന അരിയാനും കഴുകാനൊക്കെ. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കഷ്ണം രണ്ടും കൂടി ഒന്നിച്ചാണ് കേട്ടോ ചേർക്കണത്. കാരണം നല്ല വേവുള്ള പെട്ടെന്ന് വേവുന്ന ചേനയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ചേനയ്ക്ക് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേന ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് പകുതി വെന്തതിന് ശേഷം വേണമെങ്കിൽ കായിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടും ഒന്നിച്ച് ചേർത്തു. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്തു. നിറച്ചൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത്. ഒരുപാട് വെള്ളം വേണ്ട, കാരണം വറ്റിച്ചെടുക്കേണ്ടതല്ലേ, കട്ടക്കാളനല്ലേ. അപ്പോൾ നമുക്ക് വെള്ളം അധികം ഒഴിക്കരുത്, വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഞാനവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവട്ടെ. അത് ആ സമയത്ത് ഞാൻ ഒന്നര ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഈ ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തത്, നമ്മൾ ചായയെല്ലാം കുടിക്കുന്ന ഗ്ലാസ്സിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനൊരു ഗ്ലാസ് ഉണ്ടാവും ചായ കുടിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഗ്ലാസ്സിൽ മെഷർമെൻറ്റ് പറയണത്, എളുപ്പമാണല്ലോ നിങ്ങൾക്കെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം പുളിയുള്ള തൈര് വേണം കേട്ടോ നമുക്ക്. പുളി ഉള്ള തൈരായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇപ്പം ഞാൻ തൈര് നന്നായി അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നൊക്കെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് അടിച്ചാൽ മതി കേട്ടോ, മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്തു. നമുക്ക് കഷ്ണം വെന്തു എന്ന് നോക്കാം. നമ്മുടെ കറിയെല്ലാം നല്ല വെള്ളം വറ്റി തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ കഷ്ണം വെന്തിട്ടുണ്ട്. ഈ ഒരു വേവ് തന്നെ കേട്ടോ വേണ്ടു, കാരണം ഇനി ബാക്കിയുള്ള വേവ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു മുക്കാൽ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ തൈരെല്ലാം ചേർക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അതിന് മുന്നേ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ സീക്രട്ട്. നമുക്ക് ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ശരിക്കും ആ മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ ഈ നെയ്യ് കിടന്ന് ഒന്ന് റോസ്റ്റ് ആവണം. ഞാനിപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ അടി പിടിക്കാണ്ട് നമുക്ക് കിട്ടും വേണം. സാധാരണ സ്റ്റീൽ പാത്രം എടുത്താലും അടികെട്ടുള്ളത് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നും കൂടി നമുക്കിങ്ങനെ വറുക്കാൻ ഒന്ന് റോസ്റ്റ് ആക്കാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഒന്നും കൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാൻ എടുത്തത്. എന്നിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ കിടന്നിട്ട് നമുക്ക് കുരുമുളകിൻ്റെ മണം ഒക്കെ മാറണം, പച്ചമണെല്ലാം മാറി ഒന്ന് മഞ്ഞപ്പൊടിയുടെ മണമെല്ലാം മാറി ഒന്ന് റോസ്റ്റ്, നമുക്ക് നല്ലൊരു മണം വരും. ആ സമയത്ത് വേണമിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. അത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ തൈരെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തു, കാരണം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ കറിക്ക്. ഇപ്പോഴാണ് കേട്ടോ ചേർക്കുക. ഉപ്പ് ചേർത്താൽ എന്താ വെച്ചാൽ കറിക്ക് വേവാം, കഷ്ണം വേവാം സമയമെടുക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഉപ്പ് ചേർക്കാഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് പക്ഷേ മുഴുവൻ ചേർക്കരുത്. ഒരു അര ഗ്ലാസ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒന്നര ഗ്ലാസ് തൈരുണ്ടല്ലോ, അതിൽ ഒരു ഗ്ലാസ് ഞാനിപ്പോൾ ചേർത്തു. ഇതിന് അര ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളികേരം അരച്ചെടുക്കാൻ, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നാളികേരം അരച്ചെടുക്കാൻ. കറി പിന്നെ ലൂസായി പോവും, നമുക്ക് വറ്റിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ തന്നെ ഇപ്പോൾ കണ്ടോ തൈര് ചേർത്തപ്പോൾ തന്നെ തൈര് കണ്ടോ ലൂസായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വറ്റിച്ച് നമുക്ക് എടുക്കണം. ആ സമയത്ത് വേണം നമുക്ക് ഇനി നാളികേരം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതവിടെ ഇരുന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്ക് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. ആയിക്കോളും, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വറ്റിച്ചെടുക്കാൻ സമയം എടുക്കും കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം. ഫുള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇപ്പോൾ ഈ തൈരുകൊണ്ട് ഞാൻ ഫ്രഷ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നാളികേരം ചെറിവ് ചെയ്ത് ഒന്നര ഗ്ലാസ് ഇതും എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര തൈര് എടുക്കുന്നോ അത്ര തന്നെ നമുക്ക് നാളികേരം എടുക്കാൻ ശ്രമിക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും, കാരണം ഓൾറെഡി കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുള്ളതാണ് അതിൽ. പിന്നെ ഇനി ആദ്യം ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഞാൻ, ആ തൈരും കൊണ്ട് തന്നെ ഞാൻ അരച്ചെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തൈര് കൊണ്ട് അരച്ചെടുക്കാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തോളൂ കേട്ടോ.
വെള്ളത്തിൻ്റെ അളവ് ആവുന്നതും കൂട്ടാണ്ട് നോക്കുക, വറ്റിച്ചെടുക്കാൻ പാടുപെടും. കാരണം നാളികേരം ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് നമ്മൾ തിളപ്പിക്കില്ല, പിന്നെ ആ നാളികേരത്തിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് കണ്ടോന്നേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വെണ്ണ പോലെ അരയ്ക്കണം എന്ന് പറയുന്ന പോലെ അരച്ചെടുക്കണം. ആ അരവിലാണ് കറിയുടെ ടേസ്റ്റ് കേട്ടോ. അരവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാളൻ ടേസ്റ്റ് കുറയും. ഇപ്പോൾ കണ്ടോ വറ്റി വരുന്നുണ്ട്, നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഒന്നും കൂടി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റൗ ഫുള്ളിലേക്ക് വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പോരാ, നമുക്കൊന്നും കൂടിയും വറ്റണം. എന്നാലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ നാളികേരം ചേർക്കുമ്പോൾ വീണ്ടും അത് ലൂസായി പോവും. കട്ടക്കാളനല്ലേ, കുറുക്ക് കാളനല്ലേ, ഇത് കുറുക്കി കുറുകിയിട്ട് തന്നെ കിട്ടണം നമുക്ക് കയ്യിൽ. അപ്പോൾ ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നാളികേരം, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കാളനിട ഏകദേശം ആയി തുടങ്ങിയിട്ട് കണ്ടോ, പുഴ ഇങ്ങനെ നിറയെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ നാളികേരം അങ്ങനെ വെന്ത് ഒരുപാട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. അപ്പോൾ ഈ ഒരു സമയം മതി കേട്ടോ, ഇത്രയേ ആവശ്യമുള്ളൂ. കണ്ടോ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു, ഒന്ന് ഇളക്കി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർക്കാൻ പോണത്. ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ അര ടീസ്പൂൺ. അത് ചേർത്ത് നമുക്ക് ഒപ്പം ഒരു അര ടീസ്പൂൺ നെയ്യും. നിങ്ങൾക്ക് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതാണ് ശരിക്കും, ഇങ്ങനെയാണ് ശരിക്കും സദ്യകളിൽ കാളൻ ഉണ്ടാക്കുക. കാരണം വാങ്ങി വെക്കുന്ന സമയത്തും കുറച്ച് നെയ്യ് ചേർക്കും, പിന്നെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യാനും ചേർക്കും. ഈ രണ്ട് ചേർക്കലും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമ്മുടെ കാളൻ റെഡി ആയിട്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. ഉലുവയും കൂടി ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു മിനിറ്റ് അവിടെ അടച്ചിരിക്കട്ടെ, ആ സമയത്ത് നമുക്ക് വറുത്തിടാം. ഞാൻ സ്റ്റവിലേക്ക് ഒരു ചെറിയ പാൻ വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കറിവേപ്പിനിലയും ചേർത്ത് സാധാരണ വറുത്തിടുന്ന പോലെ തന്നെ നമുക്ക് വറുത്തിടാം. ചിലവർ ഇതെന്താ വെച്ചാൽ ഉലുവയും വറുത്തിടും, പക്ഷേ സദ്യകളിൽ ഉലുവ വറുത്തിടില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലവർ ഉലുവ വറുത്തിടും. സദ്യകളിൽ നമ്മളെപ്പോഴും ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർക്കുക, വറുത്ത ഉലുവപ്പൊടി തന്നെ ചേർക്കാൻ നോക്കുക. അപ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെലയും ചേർത്ത് നമുക്കതിലേക്ക് കൊട്ടാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് 1 മിനിറ്റ് നേരം വീണ്ടും അടച്ച് വെക്കണം. കാരണം ഈ മണമെല്ലാം അതിലേക്ക് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരെയെങ്കിലും അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ആ മണങ്ങളെല്ലാം ചെല്ലും. അപ്പോൾ നമുക്ക് എല്ലാവരും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം അടച്ച് വെക്കാം, അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു. ഇനിയും ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയരുത്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എല്ലാം അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത്. പുതിയ വിഭവമായി വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.